എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ട്രിവാൻഡ്രം പൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ നഗരത്തിലെ രണ്ട് കുളങ്ങൾ, ഒന്ന് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലെ കുളം, അതുപോലെ പുത്തൻചന്ത ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ കുളം, ഈ രണ്ട് കുളവും നവീകരിക്കപ്പെട്ടിരിക്കുകയാണ്, അടിപൊളിയാക്കിയിട്ടുണ്ട്. നമ്മുടെ പൈതൃക സമ്പത്തായിട്ടുള്ള നിരവധി കുളങ്ങളുണ്ട്, അപ്പോൾ അവയൊക്കെ സംരക്ഷിച്ചെടുക്കേണ്ടത് വരും തലമുറയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. അതിലെനിക്ക് ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഈ പുത്തൻചന്തയിലുള്ള ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ കുളമാണ്. ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ വന്നപ്പോഴേക്കും കാട് പിടിച്ച് പേടിയായിരുന്നു, ഇതിനുള്ളിലേക്ക് കയറാൻ പറ്റത്തില്ല, അത്രയ്ക്ക് വളരെ നിഗൂഢമായ ഒരു സ്ഥലമായിരുന്നു ഇത്. ഇന്നിത് കണ്ടാൽ തിരുവനന്തപുരം സിറ്റിയുടെ ഉള്ളിൽ തന്നെയാണോ ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുള്ളതെന്ന് തോന്നിപ്പോവും. അത്രയ്ക്ക് നല്ല ശാന്തസുന്ദരമായിട്ടുള്ള പാർക്കും അതുപോലെ കുളത്തിൻ്റെ നവീകരണമൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അതിൽ നഗരസഭയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. നമുക്ക് വീടിലേക്ക് കടക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗാന്ധി പാർക്കിലാണ്. ഗാന്ധി പാർക്കിൽ നഗരസഭയുടെ ഒരു ഇൻഫർമേഷൻ കിയോസ്ക് തുറന്നിട്ടുണ്ട്. തിരുവനന്തപുരം സിറ്റിയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ മറ്റ് വിവരങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് മനസ്സിലാക്കുവാനാണ് അവരത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെന്താണ് അതിൻ്റെ പരിപാടി എന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് കയറുകയാണ്. സംഭവം നല്ല ബിഗ് സ്ക്രീനിൽ കാണാം. LED വാളാണ്, അതുകൊണ്ടാണ് വീഡിയോയിൽ ലൈൻസ് കാണുന്നത്. അപ്പോൾ അവിടെ ടച്ച് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വന്നിട്ടുണ്ട്. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ മലയാളം ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ സിറ്റിയുടെ മാപ്പൊക്കെ ഇവിടെ ഇങ്ങനെ നമുക്കിങ്ങനെ ഇൻഫർമേഷൻ കിട്ടും. ഏതാണ് സ്ഥലമെന്നൊക്കെ നോക്കാം. അപ്പോൾ ഈ നഗരത്തെക്കുറിച്ച് ഉത്സവം, ആരോഗ്യ സൗകര്യം, വിദ്യാഭ്യാസ സൗകര്യം, പൈതൃകം, പ്രശസ്ത വ്യക്തികൾ, കായികം തുടങ്ങി നിരവധി കാര്യങ്ങൾ ഇതിനുള്ളിലുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ പലതും വർക്ക് ചെയ്യുന്നില്ല, എല്ലാം ശരിയാക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അത് മാപ്പിലേക്ക് മടങ്ങുക. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. എന്തായാലും ഇങ്ങനെ ഒരു സംഭവം ഉള്ള കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. എന്തായാലും ഈ വീഡിയോ കാണുന്നവർ ഇങ്ങനെ ഒരു സൗകര്യമുള്ള കാര്യം കൂടി
ഓർത്തിരിക്കുക. പക്ഷേ തിരുവനന്തപുരത്ത് നടക്കുന്ന പല കാര്യങ്ങളുടെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, ഈ തുടങ്ങിയതിന് ശേഷം ഇതിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരികയോ ഇതിൻ്റെ മെയിൻ്റനൻസ് ചെയ്യുകയോ ചെയ്യാതെ ഇത് പിന്നീട് ഒരു നോക്കുകുത്തിയായി അവശേഷിക്കുന്ന അവസ്ഥയുണ്ട്. ദയവായി അത്തരം ഒരു വിശേഷം ഉണ്ടാകാതിരിക്കുവാൻ ഇനി വരുന്ന ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും ശ്രദ്ധിക്കണമെന്ന് മാത്രം വിനീതമായി അപേക്ഷിക്കുകയാണ്. നമ്മുടെ സിറ്റിയുടെ നിരവധി ഭാഗങ്ങളിൽ കിയോസ്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ യാത്രക്കാർക്ക് ഒരുപാട് പ്രയോജനപ്പെടുന്ന ഒന്നായിരിക്കും. എന്തായാലും നഗരത്തെ കൂടുതൽ മനോഹരമാക്കുവാനും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുവാനും കൂടുതൽ സൗകര്യപ്രദമാക്കാനുമുള്ള നടപടികളുമായി നഗരസഭ മുന്നോട്ട് പോവുകയാണ്. അതിനെല്ലാവിധ പിന്തുണയും നൽകുകയാണ്. ഈ ചെയ്യുന്ന പദ്ധതികൾ കൃത്യമായി മെയിൻ്റനൻസ് ചെയ്ത് അത് കാലാകാലങ്ങൾ നിലനിർത്തുക എന്ന ഒരു വലിയൊരു ബാധ്യത കൂടി അവർക്കുണ്ട്. അവർ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നമുക്ക് തിരുവനന്തപുരത്തെ മറ്റ് വിശേഷങ്ങളും കാണാക്കാഴ്ചകളും ഒക്കെ ആയി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ഏവർക്കും നന്ദി, നമസ്കാരം.